ഫ്രണ്ട്സ് എല്ലാവർക്കും കെ പി ആർ ഗേൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇൻ ഇക്വാലിറ്റി എന്ന കോർ പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളായ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണി രൂപീകരണ ധാരണകൾ എന്ന മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സാമൂഹിക ഘടനയും സാമൂഹിക ശ്രേണി രൂപീകരണവും എന്ന പോർഷനാണ്, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ഇതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന തരത്തിൽ നോട്ട്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് മുന്നേ എടുത്ത വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡേവിഡ് എം എൽ ഡർക്കിമിൻ്റെയും ഹെർബർട്ട് സ്പെൻസറിൻ്റെയും കാലം മുതൽ സാമൂഹിക ഘടന എന്ന ആശയം നിലവിലുണ്ടായിരുന്നു. എം എൽ ഡർക്കിം അവതരിപ്പിച്ച ആശയമാണ് സോഷ്യൽ സ്ട്രക്ചർ എന്നത്. സമൂഹത്തിന് ഒരുപാട് ഘടനകളുണ്ട്. അപ്പോൾ ഈ ഘടനകളെല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സമൂഹം നിലനിൽക്കുകയുള്ളൂ എന്ന് എം എൽ ഡർക്കിം പറയുന്നു. സമൂഹത്തിൻ്റെ സാമൂഹിക ഘടന ഒരു ജീവിയുടെ ഘടനയുമായിട്ടാണ് എമിൽ ഡർക്കിം താരതമ്യപ്പെടുത്തുന്നത്. പിന്നീട് സ്പെൻസറും മറ്റുള്ളവരും ഈ ആശയത്തെ ജനപ്രിയമാക്കി മാറ്റി. ഒരു സമൂഹത്തിൻ്റെ സാമൂഹിക ഘടന രൂപപ്പെടുന്നതോ നിർണയിക്കുകയോ ചെയ്യുന്നത് സാമൂഹിക സ്ഥാപനങ്ങളിലാണ്. അതുകൂടാതെ സാമൂഹിക സ്ഥാപനങ്ങളുടെ വ്യത്യസ്തതകൾക്കനുസരിച്ച് സാമൂഹിക ഘടനയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതായത് എമിൽ ഡർക്കിം ഒരു ജീവനുള്ള വസ്തുവുമായിട്ട് സമൂഹത്തെ താരതമ്യം ചെയ്യുന്നു. അപ്പോൾ ഒരു ജീവനുള്ള വസ്തുവിൽ ഒരുപാട് ഘടനകളുണ്ട്, അതായത് സ്ട്രക്ചറുകളുണ്ട്. എന്തൊക്കെയാണ്? ചെവി, വായ, കണ്ണ്, മൂക്ക്, ആന്തരിക അവയവങ്ങൾ തുടങ്ങി ഒരുപാട് സ്ട്രക്ചറുകൾ ജീവനുള്ള വസ്തുക്കൾക്ക് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറുകൾക്കെല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള ചുമതലകളുമുണ്ട്. ഈ ചുമതലകളെല്ലാം അതത് സ്ട്രക്ചറുകൾ നിർവഹിച്ചാൽ മാത്രമേ ഒരു ജീവിയുടെ ജീവിതം സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തിനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനോ തകരാറ് സംഭവിച്ചാൽ എന്താണ്? അത് ആ ജീവിയുടെ സുഖകരമായിട്ടുള്ള ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ ജീവനുള്ള വസ്തുക്കൾക്കുള്ള ഘടനകൾ പോലെ തന്നെ സമൂഹത്തിനും ഘടനകൾ ഉണ്ടെന്നാണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടെന്നാണ് എമിൽ ഡർക്കിം പറയുന്നത്. അതായത് സമൂഹത്തിൻ്റെ ഘടനകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കുടുംബം, മതം, ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരുടേതായ ചുമതലകൾ നന്നായിട്ട് നിറവേറ്റിയെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. അതായത് സമൂഹത്തിലുള്ള എല്ലാ സ്ട്രക്ചറും അവരുടെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സമൂഹം നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും എന്നാണ് എമിൽ ഡർക്കിം പറയുന്നത്. അതായത് ജീവനുള്ള വസ്തുവുമായിട്ട് സമൂഹത്തിന് സാദൃശ്യമുണ്ട് എന്നതാണ് എമിൽ ഡർക്കിമിൻ്റെ ആശയം. ഈ ആശയത്തെ ഹെർബർട്ട് സ്പെൻസർ പിന്തുണക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ഇടപഴകുന്ന പ്രക്രിയയാണ് സാമൂഹ്യ ശ്രേണി രൂപീകരണം. ഒരു സമൂഹത്തിനുള്ളിലെ അവകാശങ്ങളുടെയും അസമമായ വിതരണം പോലുള്ള ഘടകങ്ങളായിട്ട് ഇത് മാറുന്നു. ശരിയായ സാമൂഹിക ജീവിതത്തിന് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വേണമെന്നാണ് ഇതിൻ്റെ വക്താക്കൾ പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ്സാണ് സാമൂഹിക ഘടനയും സാമൂഹിക ശ്രേണി രൂപീകരണവും, സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ശ്രേണി രൂപീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്, അതായത് പെർസ്പെക്റ്റീവ്സ് ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.